മാവൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള പഴയ ഷോപ്പിംഗ് കോംപ്ലക്സ് പൊളിച്ചുമാറ്റുമ്പോൾ അതിലെ കച്ചവടക്കാരെ മതിയായ രീതിയിൽ പുനരധിവസിപ്പിക്കാൻ ഗ്രാമപഞ്ചായത്ത് തയ്യാറാകണമെന്ന് മാവൂർ മർച്ചന്റ്സ് അസോസിയേഷൻ യോഗം ആവശ്യപ്പെട്ടു. ഈ ആവശ്യമുന്നയിച്ച് മാവൂർ മർച്ചന്റ്സ് അസോസിയേഷൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫാത്തിമ ഉണിക്കൂറിന് നിവേദനവും സമർപ്പിച്ചു. മാവൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള പഴയ ഷോപ്പിംഗ് കോംപ്ലക്സ് പൊളിച്ചുമാറ്റുമ്പോൾ അതിലെ കച്ചവടക്കാരെ മതിയായ രീതിയിൽ പുനരധിവസിപ്പിക്കാൻ ഗ്രാമപഞ്ചായത്ത് തയ്യാറാകണമെന്ന് മാവൂർ മർച്ചന്റ്സ് അസോസിയേഷൻ യോഗം ആവശ്യപ്പെട്ടു. മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് കെ വി സാഹിർ അധ്യക്ഷത വഹിച്ചു. അഷ്റഫ് ബാബു വളപ്പിൽ, വി കെ റസാഖ്, പി അബ്ദുൾ ലത്തീഫ്, കെ എസ് രാമമൂർത്തി, എ പി അബ്ദുൾ കരീം, സി കെ അസീസ്, ലത്തീഫ് വീച്ചി, സി കെ ഷമീം, റിയാസ് പറമ്പൻ, പ്രസീത രാമമൂർത്തി, പി എം ബഷീർ, നാസർ പാറമ്മൽ എന്നിവർ യോഗത്തിൽ സംബന്ധിച്ചു. ഈ ആവശ്യമുന്നയിച്ച് മാവൂർ മർച്ചന്റ്സ് അസോസിയേഷൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫാത്തിമ ഉണിക്കൂറിന് നിവേദനവും നൽകി. ഷോപ്പിംഗ് കോംപ്ലക്സ് പൊളിക്കുന്ന സാഹചര്യം ഒഴിവാക്കാൻ പറ്റാതെ വരികയാണെങ്കിൽ 3 വർഷമായി അടഞ്ഞുകിടക്കുന്ന പുതിയ ഷോപ്പിംഗ് കോംപ്ലക്സിൽ പ്രസ്തുത കച്ചവടക്കാരെ പുനരധിവസിപ്പിക്കണമെന്നും കെട്ടിടം പൊളിക്കേണ്ട സാഹചര്യമുണ്ടായാൽ അവിടെ പുതിയ കെട്ടിടം നിർമ്മിച്ച് നിലവിലെ കച്ചവടക്കാർക്ക് പുനരധിവാസം ഉറപ്പാക്കണമെന്നും നിവേദനത്തിലൂടെ ഇവർ ആവശ്യപ്പെട്ടു. പൊളിക്കുന്ന വല്ല സാഹചര്യവും ഉണ്ടാവുകയാണെങ്കിൽ നിലവിലെ അതിലുള്ള കച്ചവടക്കാരെ നമ്മുടെ മാവൂരിൻ്റെ 3 വർഷമായി അടഞ്ഞു കിടക്കുന്ന പുതിയ ഷോപ്പിംഗ് കോംപ്ലക്സിലേക്ക് അവരെ പുനരധിവസിപ്പിക്കുക എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് കെട്ടിടം സുരക്ഷിതമല്ലെങ്കിൽ പൊളിക്കേണ്ട സാഹചര്യം ഉണ്ടായാൽ അവിടെ പുതിയ കെട്ടിടം നിർമ്മിച്ച് ഇപ്പോൾ നിലവിലുള്ള കച്ചവടക്കാരെ അതിലേക്ക് പുനരധിവസിപ്പിക്കുക. ഒരു കാരണവശാലും അവിടുത്തെ കച്ചവടക്കാരെ പുനരധിവാസം ഉറപ്പുവരുത്താതെ അവരെ പെരുവഴിയിലാക്കിക്കൊണ്ടുള്ള ഒരു പൊളിക്കുന്ന സാഹചര്യം ഉണ്ടാവാൻ പാടില്ല. ന്യൂസ് ബ്യൂറോ, മാവൂർ.